പിതാവിനെയും പുത്രനും പരിശുദ്ധ പ്രിയമുള്ളവരെ, നമ്മള് അല്പനിമിഷം നമ്മൾ ചിന്തിക്കുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കുറിച്ച്. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 39 മുതലുള്ള തിരുവചനങ്ങൾ. ഗെത്സെമനിയിൽ പ്രാർത്ഥിക്കുന്നു. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുകയും. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്ര വേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു. ദൈവവചനമാണ് നാം കേട്ടത്. യേശുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മള് ഈ ഒരു വചന ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ, അവൻ അവരിൽ നിന്നൊരു കല്ലേറ് ദൂരം മാറി. ആരാണ് യേശു? ആരിൽ നിന്നാണ് കല്ലേറ് ദൂരം മാറിയത്? യേശുവിന്റെ സന്തത സഹചാരികളായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരിൽ നിന്നാണ് യേശു ഒരു കല്ലേറ് ദൂരം മാറുന്നത്. അതിനു മുമ്പ് ശിഷ്യന്മാരെ, ബാക്കിയുള്ള ശിഷ്യന്മാരെ യേശു കുറച്ചകലെ നിർത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ മൂന്ന് പേരെയും കൂടി കൂട്ടി ഗെത്സെമനിലേക്ക് വരുന്നത്. എന്നിട്ട് അവരിൽ നിന്നാണ് യേശു ഒരു കല്ലേറ് ദൂരം മാറുന്നത്. അപ്പം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിൽ നിന്നും വിട്ടുമാറി, സ്വന്തം അമ്മയെ പോലും നമുക്ക് അവിടെ കാണുന്നില്ല, പരിശുദ്ധ മറിയ പോലും അവിടെ ഇല്ല. അപ്പം അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, എന്തിനേറെ ഈ ലോകത്തിലുള്ള സമസ്ത സൃഷ്ടികളിൽ നിന്ന്, അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നും മാറി അകന്ന്, അവരിൽ നിന്ന് അകന്ന് ആരും അറിയാത്തൊരു ഗാഢ ബന്ധം യേശുവിന് പിതാവുമായിട്ടുണ്ടായിരുന്നു. കല്ലേറ് ദൂരം മാറിയിട്ടുള്ളൊരു ബന്ധം ദൈവവുമായിട്ട് സ്ഥാപിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ജീവിതത്തില് കല്ലേറുകൾ ഉണ്ടാവുമ്പോൾ പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കൂ. യേശുവിന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ താഴ്ത്തു വീണെന്ന് പറഞ്ഞു. അത്രമാത്രം തീവ്രമായ വേദനയിൽ യേശു നിൽക്കുമ്പോൾ ഇപ്രകാരമുള്ള പ്രാർത്ഥന ജീവിതത്തിന്റെ ഉടമയായതുകൊണ്ടാണ് ക്രിസ്തുവിന് എല്ലാ കല്ലുകളെയും എല്ലാ കല്ലറുകളെയും തടഞ്ഞു നിർത്തുവാനായിട്ട് സാധിച്ചത്. നമുക്കറിയാം, കാൽവരിയിലെ യേശു പരിശുദ്ധ അമ്മയുടെ മുന്നിലെ നഗ്നനായിട്ട് പിഴയുമ്പോഴും തകരാതെ തളരാതെ പോയത് ഈ വ്യക്തിപരമായ ബന്ധമുള്ളതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും ഈ ഇപ്രകാരമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം, അതായത് കല്ലേറ് ദൂരം മാറിയിട്ടുള്ള കാര്യം, നമുക്കറിയാം നമ്മൾ കുടുംബത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുണ്ട്, സെല്ലുകളുണ്ട്. യേശുവിന്റെ സെല്ലാണത്. ഈ യാക്കോബ് യോഹന്നാൻ, അല്ലെ പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്ന് പറയുമ്പോൾ യേശുവിന്റെ സെൽ ഗ്രൂപ്പാണ് അവര് മൂന്ന് പേര്. നമുക്കറിയാം എവിടെ പോകുമ്പോഴും പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഈ മൂന്ന് പേര് യേശുവിന്റെ കൂടെ ഉണ്ട്. താബോർ മലയില് താബോർ എക്സ്പീരിയൻസ് നടക്കുമ്പോൾ രൂപാന്തരീകരണ സമയത്തെല്ലാം ഇവരുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും ഇവരോട് യേശുവിന്റെ ഒപ്പം ഉണ്ട്. പക്ഷേ സുപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് മാറിപ്പോലും ക്രിസ്തുവിന് പിതാവുമായിട്ടുള്ള ബന്ധമുണ്ടായി എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ ദൈവത്തിന്റെ വചനം, ഈ വചനം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കാം, നമുക്ക് കൂട്ടായ്മകളിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കാം, സെല്ലുണ്ടായിരിക്കാം, സെൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കാം, നമ്മൾ ചിലപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. പക്ഷേ കർത്താവിന്റെ വാക്കുകളെ നമ്മളൊന്ന് അനുസ്മരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ നീ നിന്റെ മുറിയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അതിനെയാണ് കല്ലേറ് ദൂരം മാറിയിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് മറ്റുള്ള പ്രാർത്ഥനകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഈ കല്ലേറ് ദൂരം മാറിയിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആരംഭത്തിൽ നമ്മൾ സൂചിപ്പിച്ചത്, കല്ലേറ് ദൂരം മാറി പ്രാർത്ഥിച്ച വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിലെ കല്ലേറുകൾ ഉണ്ടാകുമ്പോൾ ആയിട്ട് പിടിച്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ. ആരും കൂടെ ഉണ്ടാകില്ല. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ ചില വളരെ ക്ലേശം, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സമയങ്ങളിൽ പെറ്റമ്മ പോലും നമ്മുടെ കൂടെ ഇല്ലാത്ത
സമയങ്ങളുണ്ടാവും. പെട്ടെന്ന് പോലെ നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റാത്ത സമയങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. ആ സമയങ്ങളിൽ യേശുവിനുണ്ടായിരുന്നല്ലോ, യേശുവിന്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മ കർമ്മം പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്, യേശുവിന്റെ ഗെത്സെമനിലെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതായിട്ട് ബൈബിളിൽ കാണുന്നില്ല. നമ്മുടെ ജീവിതത്തില് ചില ക്ലേശങ്ങളില് ചിലപ്പം നമ്മുടെ വെറ്റമ്മയ്ക്ക് പോലും അപ്പനോ അമ്മയ്ക്കോ ഭാര്യക്കോ ഭർത്താവിനോ മക്കൾക്കൊന്നും ആർക്കും എത്തി ഒന്ന് സഹായിക്കാൻ സാധിക്കാത്ത ചില വളരെ ക്ലേശിക്കുന്ന തീവ്ര വേദനയുടെ രക്തം വേർക്കുന്ന വേദനയുടെ നിമിഷങ്ങളില് ഇവർക്ക് ആർക്കും നമ്മളെ സഹായിക്കുവാൻ സാധിക്കാത്ത ഒരു സമയമുണ്ട്. ആ സമയങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ സമയങ്ങളില് നാം തകരാതിരിക്കണമെങ്കിൽ ഇവരിൽ നിന്നെല്ലാം വിട്ടുമാറി ഒരു കല്ലേറു ദൂരം മാറി ഉള്ളൊരു പ്രാർത്ഥനാ ബന്ധം, ഒരു പിതൃപുത്ര ബന്ധം നമുക്ക് നമ്മുടെ കർത്താവുമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ യേശുവുമായിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഏത് കല്ലേറിന്റെ നടുവിലും മറ്റൊരു വ്യക്തിയുടെ സഹായം തേടാതെ, മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാതെ, മനുഷ്യരുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ മറ്റുള്ളതിലേക്കോ നോക്കാതെ, നമുക്ക് ശക്തിയോടുകൂടി ക്രിസ്തുവിനെ പോലെ രക്തം വീർക്കുന്ന നിമിഷത്തിലും, പിതാവേ ഇത് നിന്റെ ഹിതമാണെങ്കിൽ ഇത് നടക്കട്ടെ എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരാർജവം നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കുവാനായിട്ട് ഈ കല്ലേറ് ദൂരം മാറിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ഈ ചിന്തകളെ ഇപ്പോൾ നമ്മൾ ഇവിടെ നിർത്തുമ്പോൾ ഈ നമ്മുടെ മനസ്സിൽ കരുതി വെക്കേണ്ട ഒരു വലിയ ഒരു ചിന്ത എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ മറ്റാരും കാണാത്ത ഒരു പ്രാർത്ഥനാ ബന്ധം. അത് ചിലപ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കിടക്കയുടെ താഴെ ഇരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അത് ചിലപ്പോൾ നമ്മുടെ മുറിയിലുള്ള അവർ ആരും ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ല. ഒരു മനുഷ്യനും കാണാത്ത, ആരും കാണാത്ത ഒരു ബന്ധം, ഒരു ചെറിയ കരുതല്, ഒരു ചെറിയ കരുതല്, ഒരു പ്രാർത്ഥനയുടെ കരുതല്, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാത്ത, മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, മറ്റുള്ളവർ കാണാത്ത ഒരു കരുതൽ നിക്ഷേപം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ നാം സൂക്ഷിച്ചാൽ, പ്രിയമുള്ള സഹോദര സഹോദരിയെ, നിന്റെ ജീവിതത്തിൽ കല്ലുകൾ ഉണ്ടാവുമ്പോൾ, കല്ലുകളുടെ എറികൾ വരുമ്പോൾ, കല്ലേറുകൾ വരുമ്പോൾ, നീ തകരാതെ അതിനെ അതിജീവിക്കുവാനായിട്ട് ഈ ദൈവത്തിന്റെ വചനം നമ്മെ സഹായിക്കും. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.